മണിപ്പൂരിലെ കലാപം ആസൂത്രിതമെന്ന് കൊഹിമ മുൻ ബിഷപ്പും ഇംഫാൽ പാസ്റ്ററൽ സെന്ററിൽ അധ്യാപകനുമായ ബിഷപ്പ് ജോസ് മുക്കാല. അതീവ സുരക്ഷയുള്ള ഇംഫാൽ നഗരത്തിലെ വിമാനത്താവളത്തിനടുത്തുള്ള സെന്റ് പോൾസ് ദേവാലയത്തിനും പാസ്റ്ററൽ ട്രെയിനിങ് സെന്ററിനും നേരെ പലവട്ടം ആക്രമണം നടന്നു. ഇരു കേന്ദ്രങ്ങളിലും കയറിയിറങ്ങി തിരച്ചിൽ നടത്തിയ സംഘം ഹോസ്റ്റലിലെ പാചകവാതക സിലിണ്ടർ കൊണ്ടുവന്ന് തീയിട്ടു. ദേവാലയത്തിൻ്റെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്ന പോലീസ് സംഘം അക്രമത്തിന് തൊട്ടുമുമ്പ് അവിടെ നിന്ന് മാറിയിരുന്നു. ഇവിടെ മാത്രം 8 കോടി രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പള്ളികളും സ്കൂളുകളും വീടുകളും കൊള്ളയടിച്ച ശേഷമാണ് അക്രമികൾ തീയിട്ടത്. അക്രമണത്തിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുള്ളതായി സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് അതിരൂപതയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ദേവാലയങ്ങൾക്കും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കും നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും 40-ൽ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടിട്ടും യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്താൻ അധികാരികൾ തയ്യാറായില്ല എന്നതും സംശയം വർദ്ധിപ്പിക്കുന്നതായി അതിരൂപതാ വൃത്തങ്ങൾ പറഞ്ഞു.